നിർമ്മാണ മേഖലയിൽ പുത്തൻ സാധ്യതകൾ തുറന്നിട്ട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ അക്കാദമി നിലവിൽ വരുന്നു. കൊല്ലം ചവറയിൽ തുടങ്ങുന്ന അക്കാദമി അടുത്ത മാസം രാജ്യത്തിന് സമർപ്പിക്കും. കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡീസ് അക്കാദമി സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മേസ്തിരി മുതൽ സിവിൽ എഞ്ചിനീയർക്ക് വരെ വിദഗ്ധ പരിശീലനം, വൈവിധ്യമാർന്ന കോഴ്സുകൾ, സാധാരണക്കാർക്കും പ്രാപ്യമായ ഫീസ്. 20 വർഷം മുമ്പ് പൂട്ടിയ പൊതുമേഖലാ സ്ഥാപനമായ നീണ്ടകര പ്രിമോ പൈപ്പ് ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന 10 ഏക്കർ സ്ഥലത്താണ് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. To skill all those engineers who are dropouts or who cannot find employment, to create employability through skills of qualified people. Engineering dropouts are engineers nekkal koodalullathu avarku plus 2 qualification ullu annare oru supervisory cadre avarude kazhivu upayogichukondu srishtikkan vendiyana thodangunna varsham thodanga aadhitha varshangal prathi varsham 5000 perku training kodukkanana idu lakshyamidunnathu. സിയാൽ മാതൃകയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് അക്കാദമിയുടെ പ്രവർത്തനം. 51% ഓഹരിയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഇംഗ്ലണ്ടിലെ നാഷണൽ കൺസ്ട്രക്ഷൻ കോളേജ്, സിംഗപ്പൂരിലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അക്കാദമി എന്നിവരാണ് സാങ്കേതിക പങ്കാളികൾ. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിന്റെ പ്രഥമ സംരംഭമാണിത്. വിവിധ ഭാഷകൾ പഠിക്കാൻ പ്രത്യേക കോച്ചിങ്ങും ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.